നവരാത്രി ഹോളിഡേയ്സ് ആയ കാരണം കുട്ടികൾ അങ്ങനെ ബോറടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകാന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയ സ്ഥലമാണ് വിവേകാനന്ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ കുറേ വീഡിയോസും റെഫറൻസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. കുറച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ. വെറുതെ കളിച്ച് സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി അറിയാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വിവേകാനന്ദ പാർക്കിൽ കൊണ്ടുപോയത്. വിവേകാനന്ദ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ തീം പാർക്ക് എന്ന് പറയും കേട്ടോ. കാരണം രാമായണ ബേസ് ചെയ്തിട്ടാണ് ഈ പാർക്ക്. ഏത് റൈഡിൽ കയറിയാലും രാമായണയുടെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടറായിരിക്കും ആ ഒരു റൈഡിൽ ഉണ്ടാവുക കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എൻട്രൻസ് തന്നെയാണ് കേട്ടോ. വലിയൊരു ഹനുമാന്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ നെഞ്ചി പിളർന്ന് നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ രാമനും ലക്ഷ്മണൻ സീത എല്ലാവരും കാണാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ അവരിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട് അതൊക്കെ. പിന്നെ ഓരോ റൈഡുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കുട്ടികൾക്ക് അതൊക്കെ കളിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ ഓരോ റൈഡ്സിൽ കയറുമ്പോൾ അതിന് മുന്നേ എന്താണ് അതെന്ന് ആ സ്റ്റോറി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഈ പാർക്ക് കോയമ്പത്തൂരാണ് ലൊക്കേഷൻ. കോയമ്പത്തൂര് പെരുന്നാക്കമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേട്ടുപാളയം റോഡാണ്, ഊട്ടി പോണ റോഡാണ്. എൻട്രൻസ് അതായത് നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അത് കാണാൻ പെട്ടെന്ന് പറ്റും. ആ ഹനുമാൻ്റെ സ്റ്റാച്ചു നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അത്രയും വലുപ്പമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ആർക്കും ആണെങ്കിലും ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. പിന്നെ പാർക്കിലേക്ക് എൻട്രൻസ് ഫീ ആയിട്ട് 10 രൂപയാണ് പെർ പേഴ്സൺ ഉള്ളത് കേട്ടോ. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ കണ്ടില്ല, കൗണ്ടർ കണ്ടില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ കണ്ടത്. അങ്ങനെ പേ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ് കേട്ടോ. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് റൂം ഉണ്ട്, മെയിൽ റെസ്റ്റ് റൂം ഉണ്ട്, ഫീമെയിൽ റെസ്റ്റ് റൂം ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ കാര്യത്തിലൊക്കെ ഹാറ്റ്സ് ഓഫ് ചെയ്യാം കേട്ടോ. രാമായണം സ്റ്റോറി ഒരുവിധം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അറിയുണ്ടാവും, കാരണം അവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. പിന്നെ കാർട്ടൂൺ സ്റ്റോറീസ് കുറേ ഉണ്ടല്ലോ, ആനിമേഷൻ സ്റ്റോറീസ് കുറേ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുണ്ടാവും. പിന്നെ ഫിലിം ഉണ്ടല്ലോ, ഇതിൻ്റെ ബേസ് ചെയ്ത് ഫിലിംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ഇതിൻ്റെ സ്റ്റോറി കുറേ കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം അവർക്ക് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലാവും, അങ്ങനെ ഇത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവർക്ക് തോന്നും. റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഇവിടെ ഇങ്ങനെ റൈഡായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അവിടെ സ്റ്റോറി വായിച്ചിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. എന്താണ് അതിലുള്ള സ്റ്റോറി, നമുക്കറിയാത്ത സ്റ്റോറികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ കണ്ടു. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇങ്ങനെ ഒരു പാർക്ക് ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഏരിയയുടെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാർക്കാണ് കേട്ടോ. നമുക്ക് വാക്ക് ചെയ്യാനായാലും നല്ല ഡിസ്റ്റൻസ് ഉള്ളൊരു പാർക്കാണ്. അത്യാവശ്യം വാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കളിക്കാനായാലും ഓരോരോ ഇങ്ങനെ കളിക്കുന്ന റൈഡുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. അത്രയും സ്പേസിലാണ് ഇവർ ഓരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം കുറേ എത്ര ഫാമിലീസിന് വേണമെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാർക്ക് തന്നെയാണ്. മോർണിംഗ് 9 to evening 7 or 8 അങ്ങനെ എന്തൊക്കെയുണ്ട്, അത്ര ടൈമിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എത്ര നേരം വേണമെങ്കിലും കുട്ടികൾക്ക് കളിക്കാം. വൈകുന്നേരം ഈവനിങ് ഒരു 8 o'clock വരെയൊക്കെ ഉള്ളൂ കേട്ടോ. സൺഡേയ്സിൽ എനിക്ക് തോന്നുന്നു 7 to 7 അങ്ങനെ എന്തോ അവിടെ ടൈമിങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ നേരം കളിക്കാൻ പറ്റും, ഇഷ്ടം പോലെ പേർക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു അത്രയും വലുപ്പമുള്ളൊരു പാർക്കാണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാനുള്ള സ്ഥലവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പാർക്ക്. ഞാൻ ചെറുപ്പത്തിലെങ്ങാനായിരുന്നെങ്കിൽ ഞാനിവിടെ കളിച്ച് തിമിർത്തേനെ. പക്ഷെ നമുക്ക് കുട്ടികൾ കളിക്കണ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ കുറച്ച് നേരം വാക്കൊക്കെ ചെയ്തു, കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ച് തിമിർത്തു. പിന്നെ ഞാൻ ചെന്ന ടൈമിംഗ് ഒരു ഞാൻ 6 o'clock ഒക്കെ ആയപ്പോഴാണ് കേട്ടോ അങ്ങോട്ട് എത്തിയത്. കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ട് പോകണമെന്ന് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അഡ്രസ്സ് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ച് വന്നപ്പോൾ 7:30 ആയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം അവിടെ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ ഇതുവരെ പോവാത്തവരാണെങ്കിൽ ഷുവറായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ പാർക്ക്.